ഹായ് ഫ്രണ്ട്സ്, ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എസ് എസ് എൽ സി കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷ നൽകാം. ജസ്റ്റ് നിങ്ങൾക്ക് 10-ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. മറ്റു യാതൊരുവിധ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും തന്നെ വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ നിശ്ചിതമായിട്ടുള്ള വേക്കൻസി ഉണ്ട്. അപ്പൊ ആ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അതായത് കേരളത്തിലുള്ള വേക്കൻസിയിലേക്ക് മറ്റു സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിലുള്ള വേക്കൻസിയിലേക്ക് നമുക്ക് തന്നെ അപേക്ഷ നൽകാം. അതോടൊപ്പം തന്നെ ഇത് കേന്ദ്ര സർക്കാർ ജോലിയാണ്, സ്ഥിര വേക്കൻസിയാണ്, പെർമനന്റ് ജോലിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ മറ്റു ഭാഗങ്ങളിൽ പോകുന്നതിന് മുൻപ് ചെറിയൊരു കാര്യം ഞാൻ പറയാം. അതായത് പല ഉദ്യോഗാർത്ഥികളും നമ്മുടെ ചോദിക്കാറുണ്ട്, നമ്മുടെ ചാനലില് ഈ പറയുന്ന ഐ ടി ഐയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മാത്രമാണോ ചെയ്യുന്നതെന്ന്. അതിനുള്ള ഒരു ഉത്തരമാണ്, അങ്ങനെയുള്ള വീഡിയോസ് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ എലിജിബിലിറ്റി. നമ്മുടെ തമ്പനെയിൽ നോക്കാം, നമ്മുടെ ചാനലിന്റെ ഹോം പേജ് ആണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് സെലക്ട് ചെയ്യാം. വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ, അതോടൊപ്പം തന്നെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതും ആ ഒരു കാറ്റഗറി വൈസ് ആയിട്ടുള്ള വീഡിയോസും കാണാവുന്നതാണ്. അപ്പൊ ഇതിൽ എല്ലാ കാറ്റഗറിയും നമ്മൾ എസ് എസ് സി ആണെങ്കിലും, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രധാനപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ പല കമ്പനികളുടെ ഓർഗനൈസേഷനൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മൾ വിശദമായിട്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ അപേക്ഷ ഫിൽ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോസും നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് നിങ്ങൾക്കുള്ള ജോലികളൊക്കെ നമ്മൾ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും തിരിച്ചും അതിന്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ജോയിൻ ചെയ്ത് നമ്മുടെ ഒരു പെയ്ഡ് മെമ്പർ ആവാനുള്ള ഓപ്ഷൻ ഒക്കെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പൊ ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് പറയുന്ന വേക്കൻസി, അതായത് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ആൻഡ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഓൺലൈൻ അപേക്ഷയാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റും എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം ഇവിടെ കാണുന്നുണ്ടെങ്കിൽ എസ് എ അതുപോലെ എക്സിക്യൂട്ടീവിന്റെ ആ ഒരു ഇ എക്സ് ഇ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഷോർട്ട് ഫോം ഒന്ന് മൈൻഡിലിടുക, കാരണം നമ്മൾ ഈ ഷോർട്ട് ഫോം വെച്ചിട്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇവിടെ ഷോർട്ട് ഫോം ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒരു ജനറൽ ആണ്. അപ്പൊ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ഷോർട്ട് ഫോം ഇവിടെ എം ടി എസ് ജനറൽ എന്നാണ്. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് മൈൻഡിലിടുക. അപ്പൊ ഈ രണ്ട് പോസ്റ്റ് ആണ്, അപ്പൊ ഈ രണ്ട് കാറ്റഗറി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എവിടേക്കാണ് വിളിച്ചിരിക്കുന്നത് ചോദിച്ചാൽ സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ഇന്റലിജൻസ് ബ്യൂറോയുടെ തന്നെ വിവിധ സബ്സിഡിയറി യൂണിറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ഓൾ ഇന്ത്യ ലെവലിൽ വ്യാപിച്ച് കിടക്കുന്ന. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ടേബിൾ എയിൽ കാണാം. അതായത് സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എസ് ഐ ബി എന്നാണ് അത് കണക്കാക്കുന്നത്. ഓക്കെ, അതിന്റെ റാങ്ക് അതായത് ഏതാ പൊസിഷൻ ഉള്ളത്, അതോടൊപ്പം തന്നെ ലോക്കൽ ലാംഗ്വേജ്, അതോടൊപ്പം തന്നെ വാക്കൻസി വിത്ത് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം അഹമ്മദാബാദ് പല എന്താണ് പ്രദേശങ്ങളും കാണാം. ഈ പ്രദേശങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലാംഗ്വേജ് നമുക്ക് എന്താണ് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റുള്ളൂ. ഇത് അറിഞ്ഞിരിക്കാൻ മാത്രം പോരാ, മറ്റൊരു കാര്യം കൂടെ വേണം, അത് ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയാം. അപ്പൊ ഇതിലേക്കൊന്നും നമുക്ക് അപേക്ഷ നൽകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അപേക്ഷ നൽകാൻ പറ്റുന്ന വേക്കൻസി ഇവിടെ സീരിയൽ നമ്പർ 35 എന്ന് കാണാം, ട്രിവാൻഡ്രമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരിക്കുക, അതായത് കേരളത്തിലെ വേക്കൻസി ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മലയാളം അറിഞ്ഞിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഓക്കെ, അപ്പൊ ഇതിൽ ടോട്ടൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി നമുക്ക് നോക്കാം. അതായത് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആണെങ്കിൽ ടോട്ടൽ 127 വേക്കൻസി ആണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അതിന്റെ റിസർവേഷൻ വൈസ് വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്നതാണ്. ഇതിന് എം ടി എസ് വിളിച്ചിട്ടുണ്ട്, അതിൽ അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ ടോട്ടൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി 6 വേക്കൻസി മാത്രമാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ നിങ്ങൾ ഈ വേക്കൻസി നോക്കേണ്ടത് കേരളത്തിൽ മാത്രമായിട്ടുള്ള വേക്കൻസി ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന വേക്കൻസിയിലേക്ക് കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. മറ്റു സംസ്ഥാനത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റില്ല. അതിന് പ്രധാനമായുള്ള റീസൺ ഉണ്ട്, അത് നമ്മൾ ഇതിന്റെ എലിജിബിലിറ്റി പറയുന്ന സമയത്ത് ഞാൻ പറയാം. ഇനി ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്, പോസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് എന്നാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നെയിം ഓഫ് പോസ്റ്റ് കാണാം, സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എം ടി എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ ഈ പറയുന്നതിന്റെ പോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ വരികയാണെങ്കിൽ അത് ജനറൽ സെൻട്രൽ സർവീസ് ആണ്, ഗ്രൂപ്പ് സി ആണ് വരുന്നത്. അതുപോലെ തന്നെ നോൺ മിനിസ്റ്റീരിയൽ ആയിട്ടുള്ള ആ ഒരു കാറ്റഗറിയാണ്. ഇനി ഇവിടെ ഇതിന്റെ പേ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെ പേ ലെവൽ 3 ആണ് വരുന്നത്, 21,700 മുതൽ 69,100 വരെയാണ് ഇതിന്റെ പേ ലെവല്. ഇനി ഈ പറയുന്ന എം ടി എസ് ആണെങ്കിൽ നിങ്ങൾക്ക് പേ ലെവല് 1 ആണ് വരുന്നത്, അതിന്റെ 18,000 മുതൽ 56,900 ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.
പിന്നെ ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് 10th class പാസ് ആയിരിക്കും, അതായത് എസ് എസ് എൽ സിക്ക് ഇത്ര പെർസെന്റേജ് മാർക്ക് വേണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് എസ് എസ് എൽ സി പാസ് ആയവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. നിങ്ങളുടെ ഏജ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഏജ് ഒക്കെ ഞാൻ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞു എല്ലാ സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ കേരളത്തിലുള്ളതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മറ്റു സ്റ്റേറ്റിലേക്ക് ഒന്നും അപേക്ഷ നൽകാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, നമ്മൾ കേരളത്തിൽ സ്ഥിര താമസക്കാരാണെന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, നമ്മളിപ്പോ തിരുവനന്തപുരമാണല്ലോ. അപ്പൊ തിരുവനന്തപുരം ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റിലാണല്ലോ. അപ്പൊ കേരളത്തിലെ സ്ഥിര താമസക്കാരാണെന്ന് തെളിയിക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്. അത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ എലിജിബിലിറ്റി പറയുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റു സ്റ്റേറ്റിലേക്ക് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സ്റ്റേറ്റിൽ കൊടുക്കാം. അവിടുന്ന് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷ നൽകാം, അതിന് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, അതായത് സ്റ്റേറ്റിന്റെ, നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റിന്റെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ കാര്യം, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന തിരുവനന്തപുരം മലയാളമാണ്, അതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജസ്റ്റ് എന്താണ് എസ് എസ് എൽ സി പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മളത് വാങ്ങി വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ടാണ് ഈ കാര്യം ഇവിടെ പറയുന്നത്. ഞാൻ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനും ഡിസൈറബിൾ ക്വാളിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പൊസിഷനിലേക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് വേണ്ട, അതായത് മിനിമം വേണ്ട യോഗ്യതയാണെന്ത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അതായത് നിർബന്ധമായിട്ടും ഈ ക്വാളിഫിക്കേഷൻ എന്താണ് വേണം എന്നുള്ളതാണ്. എന്നാൽ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് ഏജൻസിയാണോ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് ആ ഏജൻസിക്ക് കുറച്ചും പാടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണെന്ത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ. അപ്പൊ ഈ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അപേക്ഷ നൽകുന്നതിന് ഒരു തടസ്സമല്ല, അല്ലെങ്കിൽ സെലക്ഷന് നമുക്കൊരു തടസ്സമല്ല. ഓക്കെ, സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്റലിജൻസ് വർക്കിലുള്ള ഫീൽഡ് എക്സ്പീരിയൻസ് ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ ഒരു ക്വാളിഫിക്കേഷൻ കണ്ടതായിട്ട് നടിക്കുക വേണ്ട. കാരണം നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിന് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ജസ്റ്റ് 10th class ഈ പറയുന്ന നിങ്ങൾ കേരളത്തിലെ സ്ഥിര താമസക്കാരാണെങ്കിലും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മലയാളം എന്താണ് അറിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ നൽകാം. ഈ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്റലിജൻസ് വർക്കിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത്, ഓൺലൈൻ ഫില്ല് ചെയ്യുന്ന സമയത്തൊക്കെ ആവശ്യമുള്ള കോളങ്ങളിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന എം ടി എച്ചിനാണെങ്കിൽ അങ്ങനെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ഇവിടെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റിന് സെപ്പറേറ്റ് ആയിട്ടും അതോടൊപ്പം തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ ആ ഒരു എന്താണ് ഏജ് എന്ന് പറയുന്നത് 25/11/2022 എന്ന് പറയുന്നത് ഈ ഡേറ്റിൽ നമുക്ക് 27 കഴിയാൻ പാടില്ല. അപ്പൊ ഈ പറയുന്ന 25/11/2022 എന്നുള്ള ഡേറ്റിലേക്ക് നമ്മൾ ഏജ് കണക്കാക്കുന്ന സമയത്ത് 27 കഴിയുന്നത്. അപ്പൊ നിങ്ങൾ ഗൂഗിൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റും കൊടുക്കാം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി പറയുന്ന എം ടി എസ് ആണെങ്കിൽ അതിന്റെ ഏജ് എന്ന് പറയുന്നത് മിനിമം ഏജ് 18 മാക്സിമം ഏജ് 25 അപ്പൊ അത് ഏജ് കണക്കാക്കുന്നത് 25/11/2022. ഓക്കെ, ഇനി ഈ പറയുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏജിന് പുറമെ നമുക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 5 ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഒ ബി സി ആണെങ്കിൽ അവർക്ക് 3 ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എക്സ് സർവീസ്മാനും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 10 വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മാൻ അതിനനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു പ്രത്യേകം കാര്യം പറയുന്നുണ്ട്, പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രമേ ഇത് നോക്കിയാൽ മതി, മറ്റുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഈ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിൽ പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ നൽകേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ആ ഒരു പോസ്റ്റിന്റെ ഒരു കാറ്റഗറി അങ്ങനെ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും നിങ്ങൾക്ക് എം ടി എസ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാനും പറ്റുമെന്ന് പറയുന്നുണ്ട്. 100% ബ്ലൈൻഡ് അല്ലാത്ത പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന എം ടി എസ് കാറ്റഗറിയിലേക്ക് അപേക്ഷ നൽകാം. അവർക്ക് എന്നാൽ ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റിലേക്ക് അപേക്ഷ നൽകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒ ബി സി എസ് സി എസ് ടി ഇ ഡബ്ല്യു സി എക്സ് സർവീസ്മാനൊക്കെ ആണെങ്കിൽ അത് നിശ്ചിതമായിട്ടുള്ള ഗവൺമെന്റ് റൂൾ പ്രകാരമുള്ള റിസർവേഷൻ, അതായത് വേക്കൻസിയിൽ നിശ്ചിതമായിട്ടുള്ള റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ പറയുന്ന അപ്പൊ ഈ ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അവരെന്ത് ചെയ്യണം, ഒ ബി സി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് അവരെ കയ്യിൽ വേണം. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 അപ്പൊ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വാലിഡിറ്റി 1 കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് മതി. അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒ ബി സി നോൺ ക്രിമിനൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കണം.
അപ്പൊ ഈ ഒരു അപേക്ഷ നൽകേണ്ടതിന്റെ അവസാന തീയതിക്കുള്ളിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രണ്ട് പോസ്റ്റ്, രണ്ട് കാറ്റഗറി പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, അതായത് ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റും വിളിച്ചിട്ടുണ്ട്, എം ടി എസും വിളിച്ചിട്ടുണ്ട് നമുക്കറിയാം. അപ്പൊ ഈ പറയുന്ന രണ്ടിലേക്കും ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. ഓക്കെ, രണ്ടിലേക്കും അപേക്ഷ നൽകാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ അതിലേക്ക് മാത്രമായിട്ടും അപേക്ഷ നൽകാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സെക്യൂരിറ്റി അസിസ്റ്റന്റ് മാത്രം മതിയോ അല്ലെങ്കിൽ എം ടി എസ് മാത്രം മതിയോ. ഇനി രണ്ടും നിങ്ങൾക്ക് അപേക്ഷ നൽകണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും എന്താണ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ബോത്ത് എന്നുള്ളത് ഉണ്ടായിരിക്കും, ബോത്ത് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ രണ്ട് വേക്കൻസിയിലേക്കും ഒരേ സമയം എന്താണ് ഒരു അപേക്ഷയിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി അതല്ല, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ അത് സെലക്ട് ചെയ്ത് അതിലേക്ക് മാത്രവും അപേക്ഷ നൽകാവുന്നതാണ്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരു ഉദ്യോഗാർത്ഥി ഇപ്പൊ രണ്ട് പോസ്റ്റിലേക്കും കൂടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഉദ്യോഗാർത്ഥി ബോത്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് അവിടെ എന്താന്ന് വെച്ചാല് നമ്മൾ രണ്ട് പോസ്റ്റിലേക്കും പാടാണല്ലോ അപേക്ഷ നൽകിയത്. അവിടെ ആദ്യം പരിഗണിക്കുക, അതായത് നമ്മൾ സെലക്ഷൻ കിട്ടി കഴിഞ്ഞാൽ ആദ്യം പരിഗണിക്കുക ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് ആയിരിക്കും. പിന്നീടാണ് എം ടി എസിന്റെ ഇതിലേക്ക് നമുക്ക് പരിഗണിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോ ബോത്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതായത് രണ്ടിലേക്കും പാടെ നമ്മൾ ഒരേ സമയം അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആദ്യം നമ്മളുടേത് പരിഗണിക്കുക, നമുക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണ് നമുക്ക് ഈ പോസ്റ്റ് ആണ് നമുക്ക് ആദ്യം തരിക. ഇതിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്നത് നമുക്ക് എം ടി എസ് എന്നുള്ള ലെവലായിരിക്കും. അങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു പ്രയോറിറ്റി എന്നുള്ളത് ജസ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എന്താണ് സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപേക്ഷ നൽകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കേരളത്തിൽ എന്താണ് തിരുവനന്തപുരം മാത്രമാണ്, അപ്പൊ അതിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ പറ്റുള്ളൂ നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഒന്നിലധികം ഈ പറയുന്ന എസ് ഐ വിയിലേക്ക് നിങ്ങൾ അപേക്ഷ നൽകിയാൽ നിങ്ങളുടെ എന്താണ് അപേക്ഷ റിജക്ട് ആവുന്നുള്ള ശ്രദ്ധിക്കാം. പിന്നെ ഇതിന്റെ സർവീസ് ലയബിലിറ്റി പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് എന്താണ് സർവീസ് ചെയ്യാൻ നമ്മള് ആ ഒരു ബാധ്യത ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ വില്ലിംഗ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രത്തിലേക്ക് അപേക്ഷ നൽകിയാൽ മതി എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇതിന്റെ, അപ്പോൾ നമുക്ക് കേരളത്തിലാണ് വേക്കൻസി, പക്ഷേ ഇതിന്റെ ആ ഒരു പോസ്റ്റിംഗിന്റെ ആ ഒരു റൂൾ പ്രകാരം നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ എന്താണ് സർവീസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒരു എന്താണ് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ലെവലിലൂടെ പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇതിന്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. അപ്പൊ ഇതിന്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ കാര്യങ്ങളും നോക്കാം. അപ്പൊ ഇവിടെ കാണാം ടിയർ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഓഫ് എക്സാം കാണാം, അതോടെ മാർക്സ് ടൈം അതൊക്കെ കാണാം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മൂന്ന് ടിയർ ആയിട്ടാണ് ഇതിന്റെ ആ ഒരു സ്കീം വരുന്നത്, എക്സാം സ്കീം. ടിയർ വണ്, ടിയർ ടു, ദെൻ ടിയർ ത്രീ ആണ് വരുന്നത്. അപ്പൊ ടിയർ വണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും ഈ പറയുന്ന എം ടി എസ് ആണെങ്കിലും അതിന് കോമൺ ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ കാണാം ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക, എം സി ക്യൂ ടൈപ്പ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഈ പറയുന്ന ടിയർ വൺ ഓൺലൈൻ എക്സാമിനേഷന് അഞ്ച് പാർട്ടായിട്ട് അതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഓരോ പാർട്ട്, ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്താൽ ഒരു മാർക്ക് എന്നുള്ള ലെവലിലാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പാർട്ട് വരുന്നത് ജനറൽ അവയർനെസ്, ഇതിന് നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ ന്യൂമറിക്കൽ അല്ലെങ്കിൽ അനാലിറ്റിക്കൽ ഓർ ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് 20 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 20 ക്വസ്റ്റ്യൻ ആയിരിക്കും. ജനറൽ സ്റ്റഡീസിന് 20 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യനും 100 മാർക്കുമാണ് അതിൽ വരിക. അതോടൊപ്പം തന്നെ ഒരു മണിക്കൂറാണ് ടൈം ഡ്യൂറേഷൻ. ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും, അതായത് റോങ് ആയ ആൻസർ രേഖപ്പെടുത്തിയാൽ, അതായത് റോങ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.25 മാർക്ക് എന്നാണ് നെഗറ്റീവ് ആയിട്ട് പിടിക്കുന്നത് പറയുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ടിയർ ടുവിന്റെ നോക്കാം. ടിയർ ടു എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും എം ടി എസ് ആണെങ്കിലും അതിനും കോമൺ ആയിട്ട് തന്നെയാണ് ടിയർ ടുവിലും വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓഫ്ലൈൻ എക്സാം ആണ് ഉണ്ടായിരിക്കുക, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള എക്സാം ആണ് ഉണ്ടായിരിക്കുക, ഒബ്ജക്റ്റീവ് അല്ല. അപ്പൊ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 500 വേർഡ്സ് നമ്മൾ എന്താണ് ലോക്കൽ ലാംഗ്വേജ് ടു ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷ് ടു ലോക്കൽ ലാംഗ്വേജിലേക്കും നമ്മൾ എന്ത് ചെയ്യണം ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയുള്ള നമുക്ക് ഈ ഒരു ഓഫ്ലൈൻ എക്സാമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 40 മാർക്കായിരിക്കും, ഒരു മണിക്കൂർ ആയിരിക്കും ഇതിന് ഡ്യൂറേഷൻ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ടിയർ ടുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നിങ്ങൾക്ക് എന്താണ് എം ടി എസ് ആണെങ്കിലും ഉണ്ടായിരിക്കും, ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ക്വാളിഫൈയിങ് നേച്ചറാണ്, നമ്മൾ ഇതിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്താണ് ക്വാളിഫൈ ചെയ്യണം എന്ന് നിശ്ചിതമായിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് ഉണ്ട് ഞാൻ പറയാം. അപ്പോൾ അതത് കാറ്റഗറിയിൽ, അതായത് എം ടി എസിന് വേറെയും എസ് എക്ക് വേറെയാണ്, അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ക്വാളിഫൈയിങ് നേച്ചറാണ്, അപ്പൊ ഇതിന് നമുക്ക് എന്താണ് മെറിറ്റ് ലിസ്റ്റിന് വേണ്ടിയുള്ള വെയിറ്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്ത കോളത്തിലും കാണാം പാർട്ട് ഓഫ് ടിയർ ടു എന്ന് കാണാം. അതായത് ടിയർ ടുവിന്റെ ഒരു പാർട്ട് ആയിട്ടാണ് നമ്മളിത് പറയുന്നത്. അത് ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് പറയുന്ന ഈ ഒരു പോസ്റ്റിന് മാത്രമാണ് ഉള്ളത് ഈ ഒരു ടെസ്റ്റ്. അതായത് സ്പോക്കൺ എബിലിറ്റി ആണ്, അതിന് 10 മാർക്കിനാണ് ഈ പറയുന്ന സ്പോക്കൺ എബിലിറ്റി. ഈ പറയുന്ന സ്പോക്കൺ എബിലിറ്റി ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ സമയത്തായിരിക്കും. പക്ഷെ അത് ടിയർ ടുവിന്റെ പാർട്ടായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി ടിയർ ത്രീ എന്ന് പറയുന്നത് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഇവിടെ 50 മാർക്കായിരിക്കും ഇതിന് വരിക. ഓക്കെ, അപ്പോ ഇതെല്ലാം പോസ്റ്റിനുണ്ടായിരിക്കും ഈ ടിയർ ത്രീ എന്ന് പറയുന്നത്.
അപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ സ്കീമില് നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നത് എന്താന്ന് വെച്ചാല് സ്പോക്കൺ അബിലിറ്റി അതായിരിക്കാന്ന് വെച്ചാല് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അപ്പൊ അവർക്ക് ഒരു 10 മാർക്കിന് എക്സ്ട്രാ എന്തുണ്ടായിരിക്കും, ഈ ഒരു സ്പോക്കൺ അബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ടിയർ 3 എക്സാം, അതായത് ഈ പറയുന്ന ഇന്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റിലായിരിക്കും അതിന്റെ കാര്യങ്ങള് അവര് നോക്കുക. അപ്പൊ പക്ഷേങ്കിലും അവിടെ ഈ 10 മാർക്കിന് ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് പറയുന്ന ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ആ ഒരു 10 മാർക്കിന്റെ സ്പോക്കൺ അബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ടിയർ 2 ഈ രണ്ടെണ്ണം, ഓക്കെ, ടിയർ 2 പാർട്ട് ആയിട്ടുള്ളതും ടിയർ 2 മീത നിങ്ങൾക്ക് ക്വാളിഫൈ നേച്ചറാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിർബന്ധമായിട്ട് എന്താണ് അതിൽ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതിന് ക്വാളിഫൈ ചെയ്യാനുള്ള നിശ്ചിതമായുള്ള കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ടിയർ 2 നിങ്ങൾക്ക് എന്താണ് 50 മാർക്കിലാണ് ടോട്ടൽ വരിക. ഓക്കെ, ടിയർ 2 50 മാർക്കിനാണ് ടോട്ടൽ വരിക. ഏത് പോസ്റ്റ് ആണെന്ന് വെച്ചാല് സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ടിയർ 2 ഈ 40 പ്ലസ് എന്താണ് 10, അങ്ങനെ ടോട്ടൽ 50 മാർക്കിനാണ് എന്ത് ചെയ്യുക ഈ ടിയർ 2 ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റിന് ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പൊ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ഈ ടിയർ 2 അവർ മാർക്ക് നേടിയിരിക്കേണ്ടത് 20 മാർക്ക് നേടിയിരിക്കണം എന്നുള്ളതാണ്. ഇനി എന്നാൽ ഈ പറയുന്ന MTS ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 40 മാർക്ക് മാത്രമാണ് ടിയർ 2 വരുന്നത്. അപ്പൊ അവർ ടിയർ 2 16 മാർക്ക് വാങ്ങിയാൽ അവരെന്ത് ചെയ്യും, അതിൽ ക്വാളിഫൈ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാമോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി ഒക്കെ കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൽ അപേക്ഷ നൽകുന്നത് എന്ന് നോക്കാം. അപ്പൊ ഇത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് തുടങ്ങുന്നത് 5/11/2022 മുതൽ 25/11/2022 ആണ്. അപ്പൊ നിലവിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് 29/10/2022 വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിലവിൽ ലിങ്ക് ഓപ്പൺ ആയിട്ടില്ല, ലിങ്ക് ഓപ്പൺ ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപേക്ഷ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ, ആ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ ഒരു 40 മുകളിലുള്ള കമന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ കൂടുതൽ ലൈക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ പറയുന്ന വീഡിയോസ് എങ്ങനെയാണ് ഇതിൽ ഓൺലൈൻ അപേക്ഷ നൽകേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ് ഡെമോ വീഡിയോ നമ്മൾ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ എക്സാമിനേഷൻ ഫീ ഉണ്ട്. എക്സാമിനേഷൻ ഫീന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യണം, അതായത് SC ST OBC ഏത് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവർ ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് എന്ന് പറയും, ആ റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് എന്ന് പറയുന്നത് 450 രൂപയാണ് അവർ അടയ്ക്കണം. അത് എന്നാലും ഈ പറയുന്ന ജനറൽ EWS OBC മെയിൽ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, എക്സ്ട്രാ 50 രൂപയും പാടെ ഇതിന്റെ കൂടെ അടയ്ക്കണം. ഓക്കെ, അതായത് ജനറൽ EWS OBC മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ 500 രൂപയാണ് ഫീ അടയ്ക്കേണ്ടി വരിക. എന്നാൽ മറ്റു എല്ലാ കാൻഡിഡേറ്റ്സും 450 അടച്ചാൽ മതി എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അപേക്ഷാ ഫീ, അപ്പോൾ ഈ പറയുന്ന അപേക്ഷാ ഫീസിനെ രണ്ട് പാർട്ടായിട്ടാണ് പറയുന്നത്. ഒന്ന് എക്സാമിനേഷൻ ഫീയും ഒന്ന് റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് എന്ന് പറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫീ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഫീ അടയ്ക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് SBI ചലാൻ വഴി നമുക്ക് എന്താ ഫീ അടയ്ക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 25/11/2022 ആണ് ഓൺലൈൻ അപേക്ഷ നൽകേണ്ട അവസാന തീയതി. ഇപ്പൊ നിലവിൽ നമുക്ക് ലിങ്ക് ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഡെമോ വീഡിയോ കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ ലൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഡെമോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.